ഇടുക്കിയിലെ മാങ്കുളത്ത് പന്നിപ്പാറ ഏരിയയിലുള്ള ഒരു മലയുടെ മുകളിലേക്കുള്ള ഒരു ഓഫ് റോഡ് യാത്രയും അത് കഴിഞ്ഞ് മൂന്നാറിൽ തേയിലത്തോട്ടങ്ങൾ ഏറ്റവും ഭംഗിയായിട്ട് കാണാൻ പറ്റുന്ന ലക്ഷ്മി എസ്റ്റേറ്റ് വഴി ഒരു ട്രിപ്പ്, ഇത് രണ്ടുമാണ് ഇന്നത്തെ നമ്മുടെ യാത്രയുടെ മെയിൻ അട്രാക്ഷൻ. അപ്പോൾ നമ്മൾ മാങ്കുളത്ത് നിന്ന് പന്നിപ്പാറ റൂട്ടിലേക്ക് വന്ന് പാമ്പുംകയം സെൻറ് അൻഫോൻസ ചർച്ചിൻ്റെ സൈഡിൽ കൂടെ കയറിയതോടെ നമ്മുടെ ഓഫ് റോഡ് യാത്ര സ്റ്റാർട്ടായി. ഇങ്ങനെ ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്ത് പോകുന്നതൊന്നുമല്ല, എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ പ്രോപ്പർട്ടി ഉണ്ട് മലയുടെ മുകളിൽ, അവിടെ ഓരോ പണി നടക്കുന്നതിൻ്റെ സാധനങ്ങളുമായിട്ട് വണ്ടി പോകുന്നുണ്ട്, വരുന്നുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അങ്ങനെ കൂടെ കൂടിയതാണ്. അപ്പോൾ ഇത് ഈ ട്രിപ്പിൻ്റെ നാലാമത്തെ എപ്പിസോഡാണ്. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ആനക്കുളമൊക്കെ പോയി കാട്ടാനകളെയൊക്കെ കണ്ട് അവിടുത്തെ വിശേഷങ്ങളൊക്കെ അറിഞ്ഞ് നേരെ മാങ്കുളത്ത് വന്ന് സ്റ്റേ ചെയ്തു. ഇന്ന് രാവിലെ ദേ ഇപ്പോൾ നമ്മൾ ട്രിപ്പ് തുടങ്ങി. വഴി എന്നൊക്കെ പറയാൻ ഈ കാണുന്ന കുറച്ച് ദൂരമേ ഉള്ളൂ കേട്ടോ, മുന്നോട്ടൊക്കെ കുറച്ച് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ പാറപ്പുറത്ത് കൂടെ ചുമ്മാ അങ്ങ് കയറി പോകണം. എൻ്റെ അമ്മോ, ഇതൊക്കെയാണ് മോനെ ഇടുക്കിക്കാരുടെ വഴി. നാല് ചക്രം കൊണ്ട് ഒരുവിധം അള്ളി പിടിച്ചങ്ങോട്ട് കയറി പോവാണ്. പത്രാശം ഈ വഴി വന്നു കഴിഞ്ഞാൽ ടയറിൻ്റെ പരിപാടി തരും. ഈ മലയൊക്കെ കയറി വന്നു കഴിഞ്ഞാൽ കാപ്പിയും കുരുമുളകും ഒക്കെ ആയിട്ട് നല്ല അടിപൊളി കൃഷിത്തോട്ടങ്ങളാണ്. ശരിക്കും പറഞ്ഞാൽ ഇതുപോലെ ഈ കരിയിലേക്കുള്ള വഴിയാണ് വണ്ടിക്ക് കയറിപ്പോവാൻ പാട്. കട്ടിയില്ലാത്ത മണ്ണാണ്, ഒരു മഴ പെയ്ത് നനഞ്ഞു കിടക്കുകയാണെങ്കിൽ പിന്നെ പറയുകയും വേണ്ട. പാറയൊക്കെ ആണെങ്കിൽ എങ്ങനെയെങ്കിലുമൊക്കെ ഒരു ഗ്രിപ്പ് ഇട്ടിട്ട് കയറി പോവാം. നനഞ്ഞു കിടക്കുന്ന കാരണേ കുറച്ച് മണലിട്ട് ഒരു ഗ്രിപ്പ് വരുത്തിയിട്ട് കയറി പോകാനുള്ള പരിപാടിയാണ്. ഹൈ റേഞ്ചിൽ വണ്ടി ഓടിക്കുക എന്ന് പറയുന്നത് തന്നെ ഒരു കലയാണ്. എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിച്ചാലാ, അതുപോലെ ഒരു ഡെസ്റ്റിനേഷനിൽ ടൈം ഫിക്സ് ചെയ്ത് പോകാനൊന്നും പറ്റില്ല. ചിലപ്പോൾ 2 മണിക്കൂർ കൊണ്ട് എത്തും, ചിലപ്പോൾ 4 മണിക്കൂർ പിടിക്കും, ചിലപ്പോൾ വണ്ടി കുടുങ്ങിപ്പോയിട്ട് മുകളിലെത്താൻ പറ്റാതെ തിരിച്ച് പോരേണ്ടിയും വരാറുണ്ട്. ഈ ടൗണിൽ ജീവിക്കുന്ന പോലെ ഒരു സിസ്റ്റമാറ്റിക് ജീവിതമൊന്നുമല്ല. ഇന്ന് പോയ വഴി കൂടെ തന്നെ ചിലപ്പോൾ നാളെ പോകുമ്പോൾ വേറൊരു അനുഭവമായിരിക്കും. കണ്ടോ, ബാക്ക് വീൽ ഒരു കുഴിയിൽ ഇറങ്ങിയതാ. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, എക്സ്പെക്ട് ചെയ്യാത്ത കാര്യങ്ങളായിരിക്കും മിക്കപ്പോഴും സംഭവിക്കുന്നത്. ഇവിടെയാണ് ഹൈ റേഞ്ചിൽ ജനിച്ചു വളർന്ന ഡ്രൈവർമാരുടെ ഐഡിയാസിൻ്റെ ഗുണം. ഇങ്ങനെയുള്ള കാടും മലകളും ഒക്കെ കയറുമ്പോൾ എത്രയായാലും വീല് താണുപോവോ സൈഡിൽ കുഴിയിൽ ഇറങ്ങുകയൊക്കെ ചെയ്യും. അവിടുന്ന് പൊക്കിയെടുത്തുകൊണ്ട് വരാൻ ഡ്രൈവിംഗ് അറിഞ്ഞിട്ട് മാത്രം കാര്യമില്ല. വണ്ടിയുടെ ഇപ്പോൾ കിടക്കുന്ന അവസ്ഥ മനസ്സിലാക്കിയിട്ട് കല്ലും ചെറിയ തടിക്കഷ്ണവും മണ്ണും ഒക്കെ ഇട്ടിട്ട് ഐഡിയ പരമായിട്ട് നീങ്ങണം. അല്ലെങ്കിൽ 2 ആക്സിലേറ്റർ കൊടുത്തു കഴിഞ്ഞാൽ വണ്ടി ഇതേ താഴെ കൊക്കയിൽ കിടക്കും. ഇവിടെ ഒരു 1.5 മണിക്കൂറിൻ്റെ പണിയെടുത്ത് നമ്മുടെ വണ്ടിയുടെ തേരാളി ജോൺസണും പിന്നെ കൂടെയുള്ള നിതിനും ദീപക്കും ഒക്കെ ഉന്തി തള്ളി വണ്ടി പുറത്തെത്തിച്ചു. ഇങ്ങനെ കുടുങ്ങിപ്പോയ സ്ഥലത്തുനിന്ന് വണ്ടി പൊക്കിക്കൊണ്ട് വരുമ്പോൾ മനസ്സിനൊരു സുഖമുണ്ട്. എല്ലാവരുടെയും മുഖത്തുണ്ടാവും ആ ചിരി. ഈ വണ്ടി ഒരു പുലിക്കുട്ടിയാട്ടോ, കാണാനുള്ള ക്ലാമറൊന്നും നോക്കണ്ട. 97 മോഡൽ 4x4 ആണ് മുതൽ. അല്ലെങ്കിലും ഈ മലയുടെ മുകളിൽ പുറമോടിയൊക്കെ ആര് കാണാനാ, ലുക്കിലല്ലല്ലോ വർക്കിലല്ലേ കാര്യം. ഈ മലയൊക്കെ കയറാനും ഇറങ്ങാനും ശരിക്കും ഇവൻ തന്നെ വേണം. ഈ ഒരു സെഗ്മെൻറ്റിൽ ശരിക്കും മഹീന്ദ്രയ്ക്ക് എതിരാളികളേ ഇല്ല. ഹൈ റേഞ്ചുകാർക്കാണെങ്കിൽ ജീപ്പ് എന്ന് പറയുന്ന ഈ ഒരു വണ്ടിയല്ലാതെ അവർക്ക് അവരുടെ കാര്യങ്ങൾ നടക്കാൻ വേറൊരു ഓപ്ഷനും ഇല്ല. പുതിയ തലമുറയുടെ താറൊക്കെ ഇറങ്ങിയെങ്കിലും ഡെയിലി ഈ വഴി വരണമെങ്കിൽ ഇവൻ തന്നെ വേണം.
ചെരിഞ്ഞും ചാടി പിടിച്ചും ഒക്കെ കയറി പോണ ഈ മുതലിന്റെ പാപ്പാൻ ജോൺസൺ ആണ്. ഈ മലയുടെ അപ്പുറത്താണ് ജോൺസന്റെ വീട്. പുള്ളിക്കൊന്ന് വീട്ടിൽ പോണെങ്കിലുള്ള അവസ്ഥയെ. റിവർ ക്രോസിംഗ്, ശരിക്കുള്ള റിവർ ക്രോസിംഗ് വേറെ ഉണ്ടായിരുന്നെങ്കിലും സാഹചര്യം മൂലം അത് ഉൾപ്പെടുത്താൻ പറ്റാഞ്ഞുകൊണ്ട് തൽക്കാലം ഇതിനെ ഒരു റിവർ ക്രോസിംഗ് ആക്കിയിട്ട് കൺസിഡർ ചെയ്യണം. ഈ സിറ്റിയൊക്കെ വിട്ടിട്ട് ഇതുപോലത്തെ ഒരു ഏരിയയിൽ വന്ന് താമസിക്കണം എന്ന് എനിക്ക് കുറേ കാലമായിട്ട് മനസ്സിൽ കിടക്കുന്ന ആഗ്രഹമാണ്. എന്ന് സാധിക്കുമെന്തോ, ഒരു പ്രത്യേക സുഖമാണ് ഇതിനെക്കുറിച്ചൊക്കെ ഒന്ന് ആലോചിക്കുമ്പോൾ തന്നെ. ഫ്രണ്ടിലിരിക്കുന്ന ഫ്രണ്ട് നിതിൻ കൊച്ചിക്കാരനാ. ഇതുപോലെ കാടിനോടുള്ള പ്രേമം മൂത്ത് ഇവിടെ കുറച്ച് സ്ഥലവും മേടിച്ച് മാങ്കുളത്തി കാട്ടിനകത്തും കൂടി. ഇതിൻ്റെ മുകളിൽ ഒരു റിസോർട്ടൊക്കെ തുടങ്ങാനുള്ള പ്ലാൻ ഉണ്ട് പുള്ളിക്ക്. പക്ഷെ പതുക്കെ ഉണ്ടാവുള്ളൂ. അങ്ങനെ നമ്മൾ പെരിയ പെരിയ കാട് താണ്ടി മലയെല്ലാം താണ്ടി ഒരു വ്യൂ പോയിന്റിലെത്തി. അടിപൊളി സ്ഥലമല്ലേ? ആ കാണുന്ന വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്താണ് നമ്മുടെ ജോൺസന്റെ വീട്. എന്തൊരു വ്യൂ അല്ലേ? അപ്പോൾ നമ്മളിവിടെ എത്തിയപ്പോൾ പ്രതീക്ഷിച്ചതിലും കുറച്ച് ലേറ്റായിപ്പോയി. പിന്നെ നല്ല മഴക്കാറും വരുന്നുണ്ട്, അതുകൊണ്ട് മുകളിൽ നിതിൻ്റെ പ്രോപ്പർട്ടിയിലേക്ക് ഇന്ന് പോകാൻ പറ്റിയില്ല. കാരണം അങ്ങോട്ട് പോകാൻ നിന്നാൽ മഴയത്ത് തിരിച്ചിറങ്ങൽ നല്ല റിസ്ക് ആയിരിക്കും. നമ്മളീ നിന്ന സ്ഥലത്തിൻ്റെ തൊട്ട് മുകളിലൊരു വീടുണ്ട്, അവിടെ സാധനങ്ങളൊക്കെ ഇറക്കി. ഇതൊക്കെ ഈ വീടിൻ്റെ ടെറസിൻ്റെ മുകളിൽ നിന്ന് നോക്കുമ്പോഴുള്ള കാഴ്ചകളാണ്. ശരിക്കും ഒരു കാട്. ഇവിടെ BSNL-ഉം ജിയോയ്ക്കും മാത്രമേ റേഞ്ച് ഉള്ളൂ. BSNL നെറ്റൊക്കെ കണക്കാണ്, അത്യാവശ്യം കോളിങ്ങൊക്കെ നടക്കുന്നു മാത്രം. ഈ വീട്ടിലത്തെ ആൾക്ക് കണ്ണ് കാണില്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? തൊട്ടടുത്ത് ഒരാൾ വന്ന് നിന്നാൽ ചെറിയൊരു രൂപം മാത്രമേ കാണുള്ളൂ. ആളാരാന്നൊക്കെ ശബ്ദം കേട്ടിട്ടാണ് മനസ്സിലാക്കുന്നത്. എന്നിട്ട് ഈ ചേട്ടൻ എന്തെങ്കിലും ആവശ്യത്തിന് ടൗണിൽ പോകണമെങ്കിൽ ഈ വഴി മൊത്തം നടന്ന് മാങ്കുളത്തോ അല്ലെങ്കിൽ നമ്മൾ ആ താഴെ പള്ളി കണ്ടില്ലേ അങ്ങോട്ടോ പോകണം. അപ്പം നമ്മൾ അധികം ലേറ്റാക്കാതെ തന്നെ തിരിച്ചിറങ്ങുകയാണ്. മഴ വരുന്നതിന് മുമ്പ് താഴെ എത്തണം. അട്ടയുടെ ശല്യം ആവശ്യത്തിലധികം ഉണ്ടെങ്കിലും ഇവിടെ വീട്ടിനകത്തേക്കൊന്നും അങ്ങനെ കയറാറില്ല പൊതുവെ. പിന്നെ നടക്കുമ്പോഴാണ് കുഴപ്പം. ഇപ്പം ഈ പുല്ലിൽ നിന്നും ചെടിയിൽ നിന്നൊക്കെയാണത് അട്ട പെട്ടെന്ന് ചാടിക്കയറുന്നത്. സാനിറ്റൈസർ സ്പ്രേ ചെയ്താൽ മതി, അത് പെട്ടെന്ന് പൊക്കോളും. ഓ, കയറിപ്പോകുമ്പോൾ ഇത്രയും ഡേഞ്ചറല്ല, കിണറ്റിലേക്ക് ഇറങ്ങിപ്പോണ പോലെയാ വഴി കിടക്കുന്നത്. ഫോർ വീൽ മോഡിലിട്ട് ഫസ്റ്റ് കയറി തന്നെ ഇറങ്ങി വരണം. നമ്മൾ താഴെ എത്തിയപ്പോൾ ചെറുതായിട്ട് മഴയും തുടങ്ങി. ഓപ്പൺ ജീപ്പ് ആയതുകൊണ്ട് നിന്ന് മഴ കൊണ്ട് മാങ്കുളത്തെത്തി നേരെ ലക്ഷ്മി എസ്റ്റേറ്റിലേക്ക് വിട്ടു. ഈ തേയിലത്തോട്ടം ഒരു പ്രത്യേക ഭംഗിയാട്ടോ. മൂന്നാറിൽ നിങ്ങൾ വേറെ എവിടെ പോയി തേയിലത്തോട്ടം കണ്ടാലും ലക്ഷ്മി എസ്റ്റേറ്റിൻ്റെ ഭംഗി വേറെ എവിടെ നിന്നും കിട്ടില്ല എന്ന് ഉറപ്പാണ്. കണ്ണൻദേവൻ ടീയുടെ കീഴിലുള്ളതാണ് ഈ ലക്ഷ്മി എസ്റ്റേറ്റ്. ശരിക്കും എറണാകുളം മൂവാറ്റയുടെ ഭാഗത്തു നിന്നൊക്കെ മൂന്നാർ കാണാൻ വരുന്നവർ നേരെ അടിമാലി വഴി ഹൈവേ കയറി വരുന്നതിനേക്കാൾ ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് മാങ്കുളം റൂട്ടിൽ വന്നിട്ട് വിരിപ്പാറ വഴി ലക്ഷ്മി എസ്റ്റേറ്റ് കണ്ട് മൂന്നാറിലേക്ക് പോകുന്നതാണ്. 20 കിലോമീറ്റർ മറ്റേ വ്യത്യാസമുള്ളൂ. പക്ഷേ ഈ ഏരിയ ഒരു കിടിലൻ വ്യൂ ആണ്. തോട്ടം തൊഴിലാളികൾ അവിടെ ഒരു ഏരിയയിൽ തേയില പറിക്കുന്നുണ്ടായിരുന്നു. അവർ പല ഗ്രൂപ്പാക്കി തിരിഞ്ഞിട്ട് ഓരോ ഏരിയ മുഴുവൻ ഒരു ഗ്രൂപ്പിന് കൊടുത്ത് അവർ തേയില പറിച്ച് പറിച്ച് ഓരോ ദിവസവും കഴിഞ്ഞ് ഒരു അറ്റത്ത് എത്തുമ്പോഴത്തേക്കും ആദ്യം മുതൽ അവിടുന്ന് വീണ്ടും തേയില പറിക്കാറായിട്ടുണ്ടാവും.
ഈ പുല്ല് വെട്ടുന്ന കത്രികയാണ് ഇവരുടെ തേയില പറിക്കുന്ന സാധനം. അതിൻ്റെ ഒരു സൈഡിൽ ചെറിയൊരു ബാഗ് പോലെ സെറ്റപ്പ് ആക്കിയിട്ട് കട്ടായി വീഴുന്നൊക്കെ നേരെ അതിനകത്തേക്കാണ് വീഴുന്നത്. തേയില കട്ട് ചെയ്യുമ്പോൾ തന്നെ അതിൻ്റെ ഇടയിൽ വള്ളിച്ചെടികളൊക്കെ വളർന്നു നിൽക്കുന്നുണ്ടെങ്കിൽ അത് നോക്കി പറിച്ചു കളയുകയും വേണം. ഇതിൻ്റെ ഇടയിൽ കൈകൊണ്ട് കൊളുന്നതുള്ളുന്നവരുമുണ്ട്. മൂക്കാത്തത് ചെറിയ ഇല നോക്കി മാത്രം പറിച്ചെടുക്കുന്നത് ഗ്രീൻ ടീ ഉണ്ടാക്കാനുള്ളതായിരിക്കും. അങ്ങനെ ഓരോ ദിവസവും ചാക്ക് കണക്കിന് തേയില പറിച്ച് അത് ഫാക്ടറിയിൽ എത്തിക്കാൻ ഡേ വരുന്നു മൂന്നാറിൻ്റെ ട്രാക്ടർ. തേയിലത്തോട്ടത്തിൽ കൂടെ തലങ്ങും വിലങ്ങും ഇങ്ങനെ ഫുൾ ടൈം പോണത് കാണാം. സ്റ്റാഫിനെ കൊണ്ടുവരാനും തേയില കൊണ്ടുപോകാനും ഒക്കെ ഈ വണ്ടി തന്നെ. ഈ തേയിലത്തോട്ടങ്ങളുടെ ഇടയിൽ ഇടവിളയായിട്ട് ഓറഞ്ചും കൃഷിയുണ്ട്, നല്ല നാടൻ മൂന്നാർ ഓറഞ്ച്. അവരോട് ചോദിച്ചിട്ട് രണ്ട് മൂന്നെണ്ണം കൊണ്ട് പറിച്ചെടുത്തു. വിശപ്പ് ഉണ്ടായിരുന്നോണ്ടാണോ എന്നറിയില്ല, നല്ല മധുരമുള്ള സൂപ്പർ ഓറഞ്ച്. ഓറഞ്ചൊക്കെ കഴിച്ച് നമ്മൾ നേരെ മൂന്നാറിലേക്കുള്ള റൂട്ടിലേക്ക് തിരിച്ചു. ചെറുതായിട്ട് മഴയും പെയ്യുന്നുണ്ട്, നല്ല തണുപ്പും ഫീൽ ചെയ്യാൻ തുടങ്ങി. മൂന്നാറിൽ എത്തിയെന്ന് ശരിക്കും കാലാവസ്ഥ കൊണ്ട് തിരിച്ചറിയാം. ഈ ലാൻഡ്സ്കേപ്പൊക്കെ ഇവിടെ ഇത്ര ഭംഗിയായിട്ട് കിടക്കുന്നത് എങ്ങനെയാണാവോ? അപ്പോൾ ഈ ലക്ഷ്മി എസ്റ്റേറ്റ് വഴി വരുമ്പോൾ മൂന്നാറിൽ ദേ KSRTC സ്റ്റാൻഡിൻ്റെ മുന്നിലെത്തും. ഇവിടുന്ന് ലെഫ്റ്റ് പോയാൽ മൂന്നാർ, റൈറ്റ് പോയാൽ ഈ KSRTC സ്റ്റാൻഡ്, പിന്നെ അവിടെ നേരെ അടിമാലി വഴിയുള്ള വഴി. അപ്പോൾ നമ്മളിന്ന് മൂന്നാറിലേക്ക് പോകണില്ല. മൂന്നാറിൻ്റെ വീഡിയോ ചെയ്യുന്നതിന് കുറച്ച് സ്റ്റാൻഡേർഡായിട്ടൊക്കെ ചെയ്യണമെന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. വെറുതെ ബൈക്കിൽ രണ്ടോ മൂന്നോ സ്ഥലങ്ങൾ മാത്രം കാണിച്ചാൽ പോരാ, മൂന്നാറിൻ്റെ സൗന്ദര്യം ഏറ്റവും ബെസ്റ്റായിട്ട് തന്നെ സിനിമാറ്റിക് സ്റ്റൈലിൽ കാണിക്കണമെന്നാണ് ആഗ്രഹം. അധികം താമസിക്കാതെ തന്നെ അത് ചെയ്യുന്നുണ്ട്. നമ്മളിപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് 4 ദിവസമായി, ഈ നേരെ തിരിച്ച് വീട്ടിൽ പോകണം. ഇടുക്കി വീഡിയോയുടെ 4 എപ്പിസോഡും നിങ്ങൾ കണ്ടു എന്നാണ് വിചാരിക്കുന്നത്. എൻ്റെ കൂടെ യാത്രയിൽ നിങ്ങൾക്കും ജോയിൻ ചെയ്യാൻ പറ്റിയെന്ന് പ്രതീക്ഷിക്കുന്നു. എന്തെങ്കിലും അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ അറിയിക്കണം. പിന്നെ ഒരു കാര്യം പറയാനുണ്ട്, ഉപദേശമാണെന്ന് വിചാരിക്കരുത്, മഴയൊക്കെ ആണെങ്കിൽ 2-വീലറിലൊന്ന് പതുക്കെ പോകണം, പ്രത്യേകിച്ച് സ്കൂട്ടറിൽ. റോഡൊക്കെ തെന്നി കിടക്കുകയായിരിക്കും, ചിലപ്പോൾ വേറെ വല്ല വണ്ടിയുടെയും പോയതിൻ്റെ ഓയിലും റോട്ടിൽ കിടക്കുന്നുണ്ടാവും. നമ്മൾ മര്യാദയ്ക്ക് വണ്ടി ഓടിച്ചാലും ചിലപ്പോൾ വീഴും. വണ്ടി ഓടിക്കുന്ന കാര്യത്തിലൊക്കെ ഞാൻ എക്സ്പെർട്ടാ എന്നാണ് വിചാരിക്കുന്നതെങ്കിൽ അനുഭവിച്ചോട്ടോ. പതുക്കെ പോയാൽ മതിയായിരുന്നു, വല്ല കാര്യമുണ്ടോ? ഗ്ലൗസ് ഒഴികെ റൈഡിങ് ഗിയേഴ്സ് ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നോണ്ട് നമുക്കൊന്നും പറ്റിയില്ല. അങ്ങനെ ഇപ്രാവശ്യത്തെ ഇടുക്കി സീരീസ് ഇവിടെ അങ്ങ് അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ. ബൈ ബൈ.